हेलो व्यूवर्स टेस्टी लाइफ स्टाइल स्वागत इन या वनर बीफ रेसीपी आईटा इो नारेस्टल ऑर्डर और डिश् वेरटटी बीफ ड्राई फ्राई अथवा बीफ ड्राई चिली फ्राई अगर पल पेर अड़ू बीफ प्रेमिकष्टप किडिलन रेसीपी बीफ ड्राई फ्राई इत नमुक नमें रईसो रोटीसी कूड़े सैड कह अलग जस्ट ईवनिंग स्ना चाय कहें तैयार नोक इन या आदम अर को बीफ इतने वलिए पीसा कट्चे नोल कहुगि वेलमेल ड्रेन रेडिया वैचु नाम आदमी इतने कुकर वेविक अब कुछ इनग्रीडियेंट चेरत अर टीसपू मजलपुड़ी वे अर टीसपू मुड़ी और टीसपू उ अर टीसपू कुमुक पड़ी പിന്നെ കുറച്ച് ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് 10 ടു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലോട്ട് ഇട്ട് വേവിച്ചെടുക്കാം ഏകദേശം 80% വരെ ഇത് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതിയാകും കാരണം ബാക്കി റിമൈനിങ് 20% വരുന്നത് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് വേവിക്കാവുന്നതാണ് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഓരോ ബീഫും ഓരോ രീതിയിലാണ് വേവുന്നത് പിന്നെ കുക്കറും പല രീതിയിലായിരിക്കും നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ നമ്മൾ അത് രണ്ടും നോക്കിയിട്ട് വേണം നമ്മൾ ബീഫ് കുക്ക് ചെയ്യുവാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ട് വിസിൽ കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത് വിസിൽ വെച്ചാൽ മതിയാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ 80% പാകത്തിന് എനിക്ക് ബീഫ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ 4 വിസിലാണ് വെച്ചത് ബീഫ് ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് എടുക്കാം ഈ ബീഫ് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കണം നമുക്കത് പിന്നീട് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് മാരിനേറ്റ് ചെയ്യുവാനായിട്ടുള്ള ബാറ്റർ മിക്സ് തയ്യാറാക്കാം ഒരു ബൗളിലോട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ച് ഇടുക ഫൈനൽ ആയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് ഇല്ലേ അത് പാകത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ് പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുക്കുക പൊതുവേ ബീഫിന് ഏത് ഡിഷസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇല്ലാണ്ട് എന്ത് ബീഫ് തയ്യാറാക്കാനെന്ന് പറയും അല്ലേ അങ്ങനെ നമ്മുടെ ബാറ്റർ മിക്സ് നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെക്കുക നല്ലപോലെ ഡ്രെയിൻ ചെയ്ത ബീഫിനെ ഇതേപോലെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക ബീഫ് ചൂടാറിയ ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നല്ല മുറിഞ്ഞു പോവാണ്ട് നല്ല സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ ബീഫ് പീസുകളും ഞാൻ ഇതേപോലെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത് 1/2 അവർ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുവാനായിട്ട് അപ്പോൾ ഞാൻ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മളിത് ഇളക്കുവാൻ പാടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ബീഫിൽ പിടിച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇളകിപ്പോരും അപ്പോൾ 2 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുവാനായിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കുവാനായിട്ട് അല്ല വെച്ചാൽ ഇത് വേഗം കരിഞ്ഞു പോകും ഒരു സൈഡ് ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്ത് എടുക്കുവാണ് നമ്മുടെ ബീഫ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിടുകയാണെങ്കിൽ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ഒന്നും കൂടി രുചിയും പിന്നെ നല്ലൊരു മണവും കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ കൂടുതൽ നേരം ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഹാർഡായിരിക്കും പിന്നെ ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ